നമസ്കാരം. ശബരീശ ദർശനം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തീർത്ഥാടന വാർത്തകൾ. ശബരിമലയുടെ ഐതിഹ്യവുമായി നേർബന്ധമുള്ള നാടാണ് എറണാകുളം ജില്ലയിലെ ആലങ്ങാട്. അയ്യപ്പൻ ആലങ്ങാട്ടെ കളരികളിൽ വന്ന് മെയ്യഭ്യാസം പഠിച്ചു എന്നാണ് വിശ്വാസം. അയ്യപ്പന്റെ സൈന്യത്തിന്റെ ഭാഗമായി മാറിയ ആലങ്ങാട് സംഘത്തിനാണ് ഇപ്പോൾ എരുമേലിപ്പേട്ടയ്ക്കും പ്രധാന അവകാശം. അതിശക്തി മഹാദേവി ജാതനായ പൊരുളേ ഗണേശ ഭക്തരാകും ദാസർ ഞങ്ങൾ വാഴ്ത്തിടുന്നു ശ്രീ ഗണനാഥ ഭക്തരാകും ദാസർ ഞങ്ങൾ വാഴ്ത്തിടുന്നു ശ്രീ ഗണനാഥ. യോഗത്തിൻ്റെ ആലങ്ങാട് യോഗത്തിൻ്റെ കീഴിൽ ഒത്തിരി ഒത്തിരി ആശാന്മാരുടെ ശിക്ഷണത്തിൽ ശാസ്താമ്പാട്ട് ചിന്തയുണ്ടായി. എല്ലാ കാലവും ഈ കളരിയിൽ വന്ന് ശാസ്താമ്പാട്ടും ചിന്ത പാടാറുണ്ട്. ഇപ്പോൾ എരുമേലി വേട്ടപ്പുറപ്പാടിൻ്റെ അകമ്പടി ശാസ്താമ്പാട്ടും ചിന്തയോടുകൂടി ഈ കളരിയിൽ നിന്ന് എരുമേലിക്ക് പേട്ടപ്പുറപ്പാടിന് പോകാറുണ്ട്. പൂങ്കാവനം പൂങ്കാവനം അയ്യപ്പൻ വാഴുന്ന പൂങ്കാവനം 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 അയ്യപ്പൻ വാഴുന്ന പൂങ്കാവനം ഭൂലോകം കാത്തരുളും ശ്രീഭൂതനാഥൻ്റെ പുണ്യപാദ പ്രർശനത്താൽ ഭൂലോകം കാത്തരുളും ശ്രീഭൂതനാഥൻ്റെ പുണ്യപാദ പ്രർശനത്താൽ പൂങ്കാവനം പൂങ്കാവനം അയ്യപ്പൻ വാഴുന്ന പൂങ്കാവനം 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 അയ്യപ്പൻ വാഴുന്ന പൂങ്കാവനം. ആചാരപരമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായ സ്ഥലമാണ് ആലങ്ങാട് ദേശം. ഈ ആലങ്ങാട് ദേശത്തിൻ്റെ പ്രത്യേകത ആലങ്ങാട് തമ്പുരാൻ്റെ കീഴിലുണ്ടായിരുന്ന കളരികളും ആ സൈന്യവും തന്നെയായിരുന്നു. ശബരിമല അയ്യപ്പനുമായിട്ടുള്ള ബന്ധവും പറയുന്നതും അതുതന്നെയാണ്. പന്തളം രാജാവിൻ്റെ ആജ്ഞാനുസരണം ഉദയന നിഗ്രഹത്തിനായി ആലങ്ങാടെത്തുകയും വളരെ വീരശൂര പരാക്രമികളായിട്ടുള്ള ആലങ്ങാട് സൈന്യത്തെ ശേഖരിക്കുന്നതിനായിട്ട് ഒത്തുകൂടി കൊണ്ടുപോകാനും ഉദയന നിഗ്രഹത്തിനുമായിട്ട് അദ്ദേഹം ഇവിടെ വരികയും ആലങ്ങാട് പ്രദേശത്ത് നിലനിന്നിരുന്ന നാല് പ്രധാന കളരികളിലൊന്നായ ഈ ചെമ്പോല കളരിയിൽ കുഴിക്കളരി എന്ന വിദ്യ അഭ്യസിക്കുകയും കൂടാതെ ഇവിടെ തൊട്ടടുത്തുള്ള കരുമാലൂർ കളരി, പാട്ടുപുരയ്ക്കൽ കളരി, അകത്തൂട്ട് കളരി ഇങ്ങനെയുള്ള ഈ മൂന്ന് കളരികളിൽ നിന്നുള്ള മറ്റുള്ള സൈന്യത്തെയും കൂടി ആലുവ മണപ്പുറത്ത് മഹാദേവൻ്റെ സന്നിധിയിൽ വെച്ച് വിളിച്ചുകൂട്ടി ഭഗവാൻ അയ്യപ്പൻ്റെ സാന്നിധ്യത്തിൽ അധ്യക്ഷതയിൽ ഒരു യോഗം വിളിച്ചു കൂട്ടുകയാണുണ്ടായത്. അത് തന്നെയാണ് ഇന്ന് ആലങ്ങാട് യോഗം എന്നുള്ള പേരിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നടരാജൻ ഉമയുമായി ഗജരൂപ വടിവായി അടവിൽ നടനങ്ങൾ ഭഗവാന്റെ ലീലയിൽ അവതരിച്ചോ മന ബാലകനേ ശ്രീഗണനാഥ ശ്രീഗണേശ ആദിശക്തി മഹാദേവിയിൽ ജാതനായ പൊരുളേ ഗണേശ ഭക്തരാകും ദാസർ ഞങ്ങൾ വാഴ്ത്തിടുന്നു ശ്രീഗണനാഥ. കാമ്പള്ളി പടത്തലവൻ്റെ നേതൃത്വത്തിൽ ആലങ്ങാട് സൈന്യവും അവിടെ പിന്നീട് അമ്പലപ്പുഴ സൈന്യവും ഒരുമിച്ച് ചേർന്ന് ഉദയനനെ എൻ്റെ കരിമലക്കോട്ട പിടിച്ചടക്കിയതും അതോടൊപ്പം തന്നെ മഹിഷി നിഗ്രഹം നടത്തി അതാണ് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ആലങ്ങാട് കളരിയുടെ ചരിത്രം. അത് ആലങ്ങാട് യോഗത്തിൻ്റെയും കൂടി ചരിത്രമാണ്. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു ആയുധമാണ് നമ്മളിന്നിപ്പോൾ ഇവിടെ കാണുന്ന ഈ വാള്. ഈ വാളുകളുടെ പ്രത്യേകത ഇതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഒരു കാരണവശാലും യുദ്ധതന്ത്രങ്ങളിൽ പയറ്റുകയോ തെറിച്ചുപോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് കയ്യിൽ നിന്ന് ലൂസാകുകയോ മാറിപ്പോവുകയോ ചെയ്യില്ല. ഇത് അതുകൊണ്ടൊരു സേഫായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആയുധം എന്ന നിലക്കാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിർമ്മാണ രീതി. ഇത് ഏതാണ്ട് ഒരു 1000 വർഷത്തോളം എന്ന് പറയാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇത് പോയി. അതോടൊപ്പം തന്നെ ഇതേ പ്രാധാന്യമുള്ളൊരു പ്ലാവ് ഇവിടെ നിൽക്കുന്നുണ്ട്. വളരെ പഴക്കമുള്ള ഒരു പ്ലാവാണ്. ഇതിൻ്റെ ഒരു പണ്ട് ഇവിടെ ഒരു പടിപ്പുര ഉണ്ടായിരുന്നു. ആ പടിപ്പുര ഇപ്പോൾ തകർന്നുപോയി. കാരണം ഇത് പണ്ട് യുദ്ധകാലത്തൊക്കെ
ഒളിച്ചു താമസിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് പ്രധാനപ്പെട്ട ഈ ആൾക്കാർ, സൈന്യാധിപൻ അല്ലെങ്കിൽ രാജാവ് അതേപോലുള്ളവർ ഒളിച്ചു താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഈ പൊത്ത് തന്നെ എന്ന് വെച്ചാൽ ഒരാൾക്ക് മുഴുവനായിട്ട് ഇതിനകത്ത് ഇറങ്ങിയിരിക്കാവുന്ന അവസ്ഥയിലാണ്. അതുകൂടാണ്ട് തന്നെ ഇപ്പോൾ ഈ പ്ലാവിൻ്റെ സമീപത്തു നിന്ന് രണ്ട് തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഇവിടെ തുകലം കുത്തിയ തോട് എന്ന് പറയുന്ന തോടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും നേരെയുള്ള തോടല്ല, ഇങ്ങനെ വളഞ്ഞ് ഒരു പാമ്പ് എങ്ങനെ പോകുന്നു അതുപോലെ ഉള്ള ഒരു ഇതാണ്. അതായത് കരിമാലൂർ നിന്ന് ഏലൂർ വരെയുള്ള, അല്ല എടപ്പള്ളി വരെയുള്ള ഒരു ദൂരമത്താണ്, രണ്ട് പെരിയാറുകൾ തമ്മിലുള്ള ബന്ധിച്ചതാണ്. അത് തുകലെന്ന് കുത്തിയ തോടെന്നാണ് അതിനറിയപ്പെടുന്നത്. ആ ഒരു ഇതിലേക്കും പിന്നെ ഒന്നുള്ളത് നമ്മുടെ പാതാളം പുഴയ്ക്ക് അങ്ങോട്ടുമുള്ള രണ്ട് തുരങ്കങ്ങളാണ് ഇവിടെ നിന്ന് ഉള്ളത്. ആലങ്ങാട് നാട്ടുരാജ്യത്തിന് ലഭിച്ചിട്ടുള്ള, പന്തളം കൊട്ടാരത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയിട്ടുള്ള അവകാശം നിലനിർത്തിക്കൊണ്ടാണ് ആലങ്ങാട് യോഗക്കാർ നമ്മുടെ ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ട് എരുമേലിൽപ്പേട്ട അതുപോലെയുള്ള ചടങ്ങുകളൊക്കെ നടത്തിപ്പോരുന്നത്. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ആലങ്ങാട് യോഗത്തിൻ്റെ കൊടിയും കോളയും സൂക്ഷിച്ചിരിക്കുന്നത് അമ്മണത്ത് അകത്തൂട്ട് കളരിയിലാണ്. അവിടെ നിന്നാണ് ഈ നമ്മുടെ യോഗത്തിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നാണ് ഈ കൊടി കോളക എഴുന്നള്ളിച്ചാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത്. വൻമലകൻ കാടുകളെ മേടുകളാക്കി വൻമരങ്ങൾ തിങ്ങി വിങ്ങി നിന്നിടവേ പൂമരങ്ങൾ ആക്കി മാറ്റി അയ്യപ്പൻ വാഴുന്ന പൂങ്കാവനം 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 അയ്യപ്പൻ വാഴുന്ന പൂങ്കാവനം 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 അയ്യപ്പൻ വാഴുന്ന പൂങ്കാവനം. ശബരിമലയിൽ അഭൂതപൂർവമായ തീർത്ഥാടക പ്രവാഹമായിരുന്നു ഇന്നലെ രാത്രി മുതൽ. ഈ മണ്ഡലകാലത്ത് ഏറ്റവും അപ്രതീക്ഷിത തിരക്കുണ്ടായ ദിവസങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇന്നലെ. സന്നിധാനത്തും പമ്പയിലും തിരക്ക് തുടരുകയാണ്. എം എസ് അനീഷ്കുമാറും എസ് എസ് ശരണും ചേരുന്നു. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ഇപ്പോഴും ആ തിരക്ക് തുടരുകയാണോ? എന്തൊക്കെ സംവിധാനങ്ങൾ പുതുതായി ഒരുക്കിക്കഴിഞ്ഞു ദേവസ്വം ബോർഡ് അടക്കം ഈ തിരക്ക് നിയന്ത്രിക്കാനും ഭക്തർക്ക് സുഗമമായ ദർശനത്തിന്? രഞ്ജിത്ത്, ഇന്നലെ വൈകുന്നേരം മുതൽ സന്നിധാനത്തേക്ക് ഭക്തരുടെ വലിയ പ്രവാഹം തന്നെയാണ്. ഈ തീർത്ഥാടന കാലത്തിലെ ഏറ്റവും തിരക്കേറിയ ദിനങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുള്ള ജനപ്രവാഹമാണ് എത്തുന്നത്. കാരണം തുടർച്ചയായ അവധി ദിനങ്ങൾ കഴിഞ്ഞ ശേഷമുള്ള പ്രവൃത്തി ദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ളൊരു ഭക്തജനങ്ങളുടെ വരവുണ്ടാവുകയുള്ളൂ എന്നായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ അതെല്ലാം തെറ്റിച്ചിരിക്കുന്നു. മരക്കൂട്ടത്തും ശരംകുത്തിയിലും അടക്കം ഭക്തരെ ഇടയ്ക്ക് തടയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട്. കാരണം സന്നിധാനത്തെ തിരക്ക് ഒഴിഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് അവിടെ നിന്നും മല കടത്തിയ ആളുകളെ സന്നിധാനത്തേക്ക് വിടുന്നത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ വലിയ കൂട്ടം തന്നെ കാണാൻ കഴിയും. ഇന്നലെ ഹരിവരാസനം ചെല്ലുന്നത് പോലും 10 മിനിറ്റ് വൈകി 11:30 കൂടിയാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. കാരണം അത്രയധികം ഭക്തർ അപ്പോഴും തിരക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അവർ അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടിയുള്ള നിൽക്കുന്നൊരു స్వామి మేమో తెలంగాణ వచ్చాము. చాలా బాగున్నాయి, ఇక్కడ వసతులు చాలా బాగున్నాయి, చాలా మస్తు ఉంది స్వామి, చాలా సంతోషంగా ఉంది. అయ్యప్ప దర్శనం కూడా చాలా తొందరగా అయింది. రష్ బాగున్నా గానీ మాకు చాలా బాగా చేశారు, ఇక్కడ చాలా మంచిగా ఉంది. చాలా రష్గా ఉంది. ఆ రష్ బాగుంది స్వామి, మంచిగా ఉంది. రష్ బాగానే దర్శనం కూడా బాగా జరిగింది, మంచి వసతులు స్వామి. మేము 2 గంటలకు బయలుదేరిన స్వామి, 2 గంటల నుండి పొద్దున 6 గంటలకు దర్శనం అయిపోయింది. శ్రీకాకుళం జిల్లా దర్శనం బాగానే జరిగింది, బాగా ఉంది. രഞ്ജിത്, തീർച്ചയായും തിരക്കുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞു. അവർ വളരെ സമാധാനപൂർവ്വം അയ്യപ്പനെ ഒരു വട്ടം കൂടി കാണാനുള്ള ഒരു ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. രഞ്ജിത്ത്, അനീഷ, അപ്പം ഈ വരുമാനത്തിന്റെ കാര്യത്തിലും ദേവസ്വം ബോർഡിന് ആശ്വസിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഇന്നലെ 40 കോടി പിന്നിട്ടിരുന്നു. സമാനമായ രീതിയിൽ മുന്നോട്ട് പോയാൽ കഴിഞ്ഞ വർഷത്തെ പ്രതിസന്ധി പരിഹരിച്ച് ഒന്ന് നിവർന്നു നിൽക്കാം എന്ന അവസ്ഥയിലാണോ ഇപ്പോൾ പ്രതീക്ഷ അവിടെ?
തീർച്ചയായും രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം വന്ന പുറത്ത് വന്ന ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് പോലും 40 കോടിയായിരുന്നു. എന്നാൽ ഈ 2-3 ദിവസത്തെ കണക്കുകൾ കൂടി എടുക്കുമ്പോൾ ഒരുപക്ഷെ ഇത് 50 കോടിയിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം അരവണ വിതരണത്തിനും ഒപ്പം കാണിക്ക ഇനത്തിലും ലഭിക്കുന്ന വരുമാനം വലിയ രീതിയിൽ ഉയരുന്നു എന്ന് തന്നെയാണ് ബോർഡിന്റെ ഭാഗത്തു നിന്നും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം അപ്പമടക്കമുള്ള മറ്റു വഴിപാടുകളിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷം ഉണ്ടായ പോരായ്മകൾ അല്ലെങ്കിൽ വരുമാന നഷ്ടം ഈ കൊല്ലം പരിഹരിക്കപ്പെടും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. കാരണം തീർത്ഥാടനത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ആയിട്ടേ ഉള്ളൂ. ഇനി മണ്ഡലപൂജയും മകരവുമടക്കമുള്ള ഏറ്റവും ജനത്തിരക്കേറിയ അല്ലെങ്കിൽ ജനങ്ങൾ എത്തുമെന്ന് കരുതുന്ന സമയങ്ങൾ എത്താൻ പോകുന്നതേയുള്ളൂ. അതുകൊണ്ട് ഈ പരീക്ഷാകാലത്തിന് മുമ്പ് പരമാവധി ഭക്തർ ഒരുപക്ഷെ സന്നിധാനത്തേക്ക് എത്തും. അവർ അയ്യപ്പനെ കണ്ടു മടങ്ങും. അതോടുകൂടി തങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയും ഒരു പരിധിവരെ അവസാനിക്കും എന്ന കണക്കൂട്ടിലാണ്. എന്തായാലും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷത്തേക്കാൾ കൂടുതൽ വരുമാനം ഇത്തവണ ഉണ്ടാകും എന്നൊരു കണക്കൂട്ടിൽ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഉള്ളത്. രഞ്ജിത്ത്, എം എസ് സുരേഷ് കുമാറുണ്ട്, അപ്പം എസ് എസ് ശരണും ചേരുന്നു. ശരൺ, പമ്പയിൽ ഇന്നലെ വൈകുന്നേരം ഒക്കെ ഗതാഗതം ഈ പറഞ്ഞ പോലെ തീർത്ഥാടക നിയന്ത്രണം ഉണ്ടായിരുന്നു. ശരംകുത്തിയിലും അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് എന്താണ് അവസ്ഥ? കൂടുതൽ തീർത്ഥാടകർ ഇന്നലത്തേതിന് സമാനമായി മുകളിലേക്ക് കയറി പോകുന്നുണ്ടോ? വലിയ ജനപ്രവാഹമുണ്ടായതോടുകൂടിയാണ് ഇന്നലെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ആ നിയന്ത്രണങ്ങളൊക്കെ മാറ്റിയിരിക്കുന്നു. ഇന്ന് നിയന്ത്രണങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. സുഗമമായി തന്നെ അയ്യപ്പ ഭക്തർക്ക് ഇവിടെ എത്തുകയും അതിനുശേഷം ദർശനം നടത്താൻ ഉതകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസ് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് പമ്പ ഗണപതി ക്ഷേത്രത്തിലാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോഴും കൂടുതൽ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളികളായ അയ്യപ്പ ഭക്തർ വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമുക്കറിയാം വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഇവിടേക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ രാവിലെ 8 മണിവരെയുള്ള കണക്കനുസരിച്ച് 10,000-ത്തോളം അയ്യപ്പ ഭക്തർ ഇവിടെ എത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും നമുക്ക് അയ്യപ്പ ഭക്തരോട് തന്നെ ഈ ദർശനത്തെ സംബന്ധിച്ച് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു, സുഗമമായൊരു ദർശനം നടത്താൻ സാധിച്ചു? രാവിലെ ഞങ്ങൾ നട തുറക്കുമ്പോൾ നട ചവിട്ടാൻ കയറിയിട്ട് സുഖമായിട്ട് നല്ല രീതിയിൽ തൊഴാൻ പറ്റി. തിരക്കുകൾ വളരെ കുറവായിരുന്നു രാവിലെ. പിന്നെ പഴയതിനെക്കാട്ടിലെല്ലാം നല്ല ക്ലീനും എല്ലാ രീതിയിലും നല്ല സൗകര്യം ഭക്തജനങ്ങൾക്ക് വേണ്ടി എല്ലാ രീതിയിലും നല്ലതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭഗവാനെ തൊഴുത് സകല അമ്പലങ്ങളിലും തൊഴാനും. പമ്പയിലെത്തിയ ശേഷം അങ്ങോട്ട് പോകുന്ന വഴികളിലെല്ലാം ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. നല്ല രീതിയിൽ സൈഡ് എല്ലാം നല്ല രീതിയിൽ ഭക്തർക്ക് വരാനും തിരിച്ചു കയറാനും സെപ്പറേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിടുന്നതിൽ പോലീസ് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും കൊണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടി തൊഴാനും നല്ല സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും. തീർത്ഥാടകർക്കൊപ്പം ചേർന്ന് എസ് എസ് ശരണാണ് അവർ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് പോയാൽ, ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും സുന്ദര ഘട്ടമാണ് ഉരക്കുഴി സ്നാനം. പെരിയാർ വന്യജീവി സങ്കേതത്തിലെ പരിശുദ്ധിയുമായി വന്നു പതിക്കുന്ന തെളിനീരിലാണ് ഭക്തർ.
ഈ കുഴി. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ കൈകൾ നിവർത്തി നിന്ന് കുളിച്ചു കയറിയ സ്ഥലം. ഉരുക്കുഴി തീർത്ഥത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രബലമായ ഐതിഹ്യം ഇതാണ്. കുമ്പളം തോട്ടിലെ ഈ കുഴി അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് പാപനാശിനിയാണ്. ഉരുക്കുഴി സ്നാനത്തോടെയാണ് ശബരിമല തീർത്ഥാടനം പൂർണ്ണതയിൽ എത്തുന്നതെന്നാണ് വിശ്വാസം. ക്യാമറമാൻ ഷിജു ചാവരക്കൊപ്പം എം എസ് സുനീഷ് കുമാർ, ന്യൂസ് 18. സിനിമയുടെ തിരക്കഥ പോലെ വെട്ടിയും തിരുത്തിയും പൂർത്തിയാക്കിയ പാതയാണ് സ്വാമി അയ്യപ്പൻ റോഡ്. 1975 പൂർത്തിയാക്കിയ സ്വാമി അയ്യപ്പൻ സിനിമയുടെ ലാഭത്തിൽ നിന്ന് ശബരിമലയിൽ നടപ്പിലാക്കിയ നിരവധി വികസന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നീലിമലയുടെ ഈ സമാന്തരപാത. വയലാറിന്റെയും ശ്രീകുമാരൻ തമ്പിയുടെയും ഗാനങ്ങൾ ഓർമ്മിപ്പിക്കുന്ന വഴി. പമ്പയിൽ നിന്ന് മരക്കൂട്ടം വരെ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ നടക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന ഒരു ഈണമുണ്ട്. യുക്തിവാദിയാണെന്ന് കരുതിയിരുന്ന വയലാർ എഴുതി ദേവരാജൻ ഈണം പകർന്ന ഗാനം. ഭക്തകോടി തേടിയെത്തുന്ന സന്നിധാനത്തിൽ സ്വന്തം ഹൃദയവും ഉടുക്കും കൊട്ടിയെത്തുമെന്ന് എഴുതിയ കവി. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംഗ്രമ പുലരി അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും. മേരിലാൻഡ് സുബ്രഹ്മണ്യത്തിന്റെ സംവിധാനം, ശ്രീകുമാരൻ തമ്പിയുടെ തിരക്കഥ, വയലാറിനൊപ്പം ശ്രീകുമാരൻ തമ്പിയും എഴുതി ഗാനങ്ങൾ, ആ പാട്ടുകളും സിനിമയും കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും നിറഞ്ഞ സദസ്സിലോടി ആ ലാഭം കൊണ്ട് പണിത പാതയാണ് സ്വാമി അയ്യപ്പൻ റോഡ്. ജമിനി ഗണേശനും തിക്കുറശ്ശിയും ശ്രീവിദ്യയും അഭിനയിച്ച സിനിമയ്ക്ക് 7 ലക്ഷമായിരുന്നു ചെലവ്. പമ്പയിൽ താൽക്കാലിക തിയേറ്റർ കെട്ടിപ്പോലും ഒരു മണ്ഡലകാലം മുഴുവൻ സിനിമ പ്രദർശിപ്പിച്ചു. സിനിമയുടെ ലാഭം മുഴുവൻ ക്ഷേത്ര വികസനത്തിന് നൽകാനായി മേരിലാൻഡ് സുബ്രഹ്മണ്യം ട്രസ്റ്റ് രൂപീകരിച്ചു. മാളികപ്പുറത്തും പുരക്കുഴിക്ക് സമീപവും വിരിവയ്ക്കാനുള്ള ഷെഡുകൾ, ശരംകുത്തിയിലും ഉരക്കുഴിയിലും ജലസംഭരണികൾ എന്നിവയും ഈ റോഡിനൊപ്പം ട്രസ്റ്റ് നിർമ്മിച്ചു. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. പമ്പയിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമാണ് സ്വാമി അയ്യപ്പൻ റോഡിന്. നീലിമല വഴിയുള്ള പരമ്പരാഗത പാതയും സ്വാമി അയ്യപ്പൻ റോഡും മരക്കൂട്ടത്ത് സംഗമിക്കുന്നു. സ്വാമിയെ പാക്കണോണ്ട എണ്ണത്തോടെ വന്നാക്കാ വലിയ തരാത്, ഭക്തിയോടെ തന്നെ വരണം. എല്ലാരും ഭക്തി പരസ്യത്തോടെ വന്നാൽ தான் சாமி பார்க்க முடியும். இந்த வழி ரொம்ப நல்லா இருக்குங்க. முன்னத்தை விட இப்ப பரவாயில்ல. முன்ன ரொம்ப கல்லுகள்லாம் இருந்தது, காலெல்லாம் நடக்க முடியாது. இப்ப பரவாயில்ல, நல்லா இருக்கு. வேதனை ஒன்றும் அறியாது, நம்ம கேறணுண்டு சந்தேகமும் இல்ல. ഒരു വേദനയും നമ്മൾ അറിയുന്നില്ല. പക്ഷെ എങ്കിലും ഇറങ്ങി വരുമ്പോഴും പോകുമ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ മനസ്സിൻ്റെ അയ്യപ്പനെ കാണാനുള്ള ഒരു ഇതിൽ നമ്മളൊന്നും അറിയുന്നില്ല. നടക്കുന്നു, കൊച്ചായാലും വലുതായാലും എല്ലാം. പ്രായം എനിക്ക് 7 വയസ്സുണ്ട്. എനിക്ക് 4th പ്രാവശ്യം നല്ല പോകരുത്, എല്ലാം പിടിച്ചു പിടിച്ചിരുന്നൊക്കെ മാല പോണത് എല്ലാം പിടിച്ചിരുന്നത്. ശബരിമലയുടെ ഐതിഹ്യം പുതിയ തലമുറയ്ക്ക് സുപരിചിതമാക്കിയതിൽ മേരിലാൻഡ് സുബ്രഹ്മണ്യത്തിനും ശ്രീകുമാരൻ തമ്പിക്കുമൊപ്പം വയലാറിന്റെ അനശ്വര ഗാനങ്ങൾക്കും വലിയ പങ്കുണ്ട്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം എസ് എസ് ശരൺ, ന്യൂസ് 18 പമ്പ. ശബരീഷ് ദർശനത്തിൽ ഇടവേള. ങ്ങളും കർശന ചിട്ടകളുമില്ലാതെ തീർത്ഥാടകർ മറ്റൊരു തലത്തിലേക്ക് ഉയരുന്ന ഇടമാണ് എരുമേലി. ജാതിമതചിന്തകളെല്ലാം ഇല്ലാതാകുന്ന തീർത്ഥാടന ഘട്ടം എന്ന് പറയാം. പേട്ടതുള്ളൽ ആചാരമാണെങ്കിലും തീർത്ഥാടകന് സ്വന്തം മനസ്സിൽ തോന്നുന്ന വിധം ആഘോഷിക്കാം എന്നതാണ് എരുമേലി നൽകുന്ന സ്വാതന്ത്ര്യം.
ഇതുവരെ ഗുരുസ്വാമിമാരുടെ കർശന ചിട്ടകൾക്ക് വഴങ്ങി വന്ന കന്നി അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അവർ സ്വന്തം നിലയ്ക്ക് തീർത്ഥാടകരാകുന്ന നിമിഷമാണ് ഈ കുങ്കുമം പൂശൽ. ഭസ്മവും കരിയും പിന്നെ പല നിറങ്ങളിലെ കുങ്കുമവും. തീർത്ഥയാത്ര ഇവിടെ നാമജപത്തിന് മാത്രമല്ല. പേട്ടയിലെ കൊച്ചമ്പലം ക്ഷേത്രത്തിലാണ് തുടക്കം. കിരീടമണിഞ്ഞ് ഗദയും വില്ലുമേന്തി ഇനി ഓരോരുത്തരും അയ്യപ്പന്റെ യോദ്ധാക്കളാണ്. കൊച്ചമ്പലത്തെ വലം വെച്ച് വലിയമ്പലം ശാസ്താക്ഷേത്രത്തിലേക്ക്. വലിയമ്പലത്തിന് മുന്നിലെത്തിയാൽ പിന്നെ ഓരോരുത്തരും കുളിച്ച് ശുദ്ധി വരുത്തണം. ആദ്യം വലിയമ്പലത്തിലേക്ക്, പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി വാങ്ങുകയാണ് ഈ ദർശനത്തിന്റെ ലക്ഷ്യം. പിന്നെ വാവരുടെ പള്ളിയിലേക്ക്, അയ്യപ്പന്റെ ഉറ്റതോഴനായ വാവരുടെ അനുഗ്രഹം വാങ്ങിയാണ് അഴുതയിലേക്കുള്ള യാത്ര. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം എസ് എസ് ശരൺ, ന്യൂസ് 18, എരുമേലി. കഴുതച്ചാണകം മണത്തിരുന്ന വഴിയായിരുന്നു പണ്ട് സ്വാമി അയ്യപ്പൻ റോഡ്. ഇവിടെ ഇപ്പോൾ ട്രാക്ടറുകളുടെ ഇരമ്പമാണ്. കെ ജയകുമാർ ദേവസ്വം കമ്മീഷണറായിരുന്നപ്പോഴാണ് കഴുതച്ചുമട് അവസാനിപ്പിച്ച് ട്രാക്ടറുകൾ ഏർപ്പെടുത്തിയത്. 50 ട്രാക്ടറുകൾ പമ്പയിലുണ്ടെങ്കിലും ഇപ്പോൾ പഴയതുപോലെയുള്ള ഓട്ടമില്ല. കാര്യമായിട്ട് ഓട്ടങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പം നിലവിൽ കടകളൊക്കെ ലേലം താമസിച്ച് വന്നതുകൊണ്ട് നിലവിൽ സാധനങ്ങളൊന്നും മേളിലോട്ട് കയറിയിട്ടില്ല. അപ്പം ലേലം എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം നമുക്ക് നിലവിൽ. ഓട്ടങ്ങൾ തീർത്തു തന്നെ ഇല്ല. പിന്നെ വന്നിട്ടും പോയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദേവസ്വം വരുന്ന അന്നദാന മണ്ഡപത്തിലേക്കുള്ള പച്ചക്കറി പലചരക്ക് സാധനങ്ങളുണ്ട്. പിന്നെ അവരുടെ മെസ്സിലേക്കുള്ള സാധനങ്ങൾ, പിന്നെ അരവണ കണ്ടെയ്നർ വരുന്നുണ്ട്. അത് ഒന്നിനാണ് ഓരോ ലോഡ് വെച്ച് കാണും. അതൊക്കെയുള്ള ഇപ്പം നിലവിലുള്ള ഓട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ.
പോകുമ്പോൾ 200 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ദിവസം ഒരു ട്രിപ്പ് രണ്ട് ട്രിപ്പൊക്കെ നടക്കത്തുള്ളൂ. ശബരീശ ദർശനം പൂർത്തിയാവുകയാണ്. നാളെ ജീവപ്രപഞ്ചത്തിന് ആധാരം മൂർത്തിയാം എന്ന അനശ്വര അയ്യപ്പ ഭക്തിഗാനത്തിന്റെ രചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സ്വന്തം ഗാനങ്ങൾ വന്ന വഴി വിശദീകരിക്കും. നമസ്കാരം. ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ അവിടെ നട വന്ന് കാല് കുത്തുമ്പോൾ തന്നെ ഈ പാട്ട് കേട്ടു എന്ന് പറയുന്നത് നിർവൃതി എന്ന് പറയുന്നത് അവിടാണ് അറിയുന്നത്. ജീവപ്രപഞ്ചത്തിനാധാരമൂർത്തിയാം ശ്രീധർമ്മശാസ്താവേ ആളുതോറും അങ്ങയുടെ ചേവടിയിൽ പൂജ ചെയ്താൽ